പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം സഹോദരി സമാജത്തോടുള്ള ബന്ധത്തിൽ ഈ പവർവിഷന്റെ വേദിയിൽ ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവവാടി എൻ്റെ ജീവിതത്തെ നൽകി തന്ന ഭാഗ്യ പദവിക്കായി ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നമ്മൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് ആയിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം വിവിധങ്ങളായ ശുശ്രൂഷകളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചന്തമായി നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നാം ഇവിടെ അല്പസമയം ദൈവവചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കേണ്ടതിനായി പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഏൽപ്പിച്ച ഒരു വചനവുമായി അടിയൻ അവിടുത്തെ പാദപ്പെടുത്ത് നിൽക്കുന്നു. അപ്പാ, അടിയന് യോഗ്യതയില്ല, ശക്തിയില്ല. എന്നെ യോഗ്യയാക്കുന്ന, എന്നെ ശക്തീകരിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാല അവിടുത്തെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദ്യമായി ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ കുറയണമപ്പാ, അവിടുത്തെ നാമം മാത്രം ഉയർന്നിരിക്കണം. അവിടുത്തെ നാവാകുവാൻ, അവിടുത്തെ ശബ്ദമാകുവാൻ അടിയനെ സമർപ്പിക്കുന്നു. സമ്പൂർണമായി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ഇന്ന് പകൽക്കാലം ഇവിടെ എന്ത് സംസാരിക്കണമെന്ന് ആലോചിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മനസ്സിലേക്ക് തന്നത് അവളുടെ വില മുത്തുകളിലും ഏറും എന്ന വചനമാണ്. സദൃശവാക്യം 31:10 നമ്മൾ ആ വചനം കാണുന്നു. സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും. ദൈവത്തിന് സ്തോത്രം. ലെമുവേൽ എന്ന ഒരു രാജാവിൻ്റെ അമ്മ ആ മകനെ ഉപദേശിക്കുന്ന വാചകങ്ങളാണ് നമ്മൾ ആദ്യ ഭാഗം മുതൽ കാണുന്നത്. അമ്മ മകനോട് പറയുക, മകനെ, നീ ഒരു രാജാവാണ്. നീ സ്ത്രീകൾക്ക് നിന്റെ ബലത്തെയും രാജാക്കന്മാരെ നശിപ്പിക്കുന്നവർക്ക് നിന്റെ വഴികളെയും കൊടുക്കരുത്. മദ്യാസക്തി രാജാക്കന്മാർക്ക് ചേർന്നതല്ല. അതുപോലെ നിനക്ക് സാമർഥ്യമുള്ള ഒരു ഭാര്യയെ ആവശ്യമാണ് എന്ന് പറഞ്ഞ് സാമർഥ്യമുള്ള ഒരു ഭാര്യയുടെ ഗുണഗണങ്ങളൊക്കെ ആ അമ്മ അവിടെ വർണ്ണിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പ്രിയരെ, ലെമുവേൽ രാജാവിൻ്റെ അമ്മ സാമർഥ്യമുള്ള ഒരു ഭാര്യയായിരുന്നു. അവർക്ക് മക്കളില്ലായിരുന്നു. അവരെ ഹോവയോട് നേർച്ച നേർന്ന് പ്രാർത്ഥിച്ച് ഒരു മകനെ പ്രാപിച്ചതായിട്ട് നമുക്ക് അവിടെ കാണാം. കാരണം അവൾ ആ മകനെ വിളിക്കുന്നത് എൻ്റെ നേർച്ചയുടെ മകനെ എന്നാണ്. മക്കളില്ലാത്ത അവസ്ഥയിൽ എൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് സ്വൈര്യമായിരിക്കുവാനല്ല, അലസ്യായിരിക്കുവാനല്ല, ദൈവത്തോട് പ്രാർത്ഥിച്ചു നേർച്ച നേർന്ന് ഒരു മകനെ പ്രാപിച്ചു. ആ മകൻ രാജാവാകത്തക്കവണ്ണം മിടുക്കനായി അവനെ വളർത്തിയെടുത്തു. അവൻ രാജാവായിട്ടും ദൈവ വഴി വിട്ടുള്ള അവൻ്റെ പോക്ക് കണ്ടിട്ട് ആ അമ്മ മകനെ ഉപദേശിക്കുവാൻ തയ്യാറാകുന്നു. പ്രിയമുള്ളവരെ, നമ്മളെ ദൈവം ആക്കിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ സാമർഥ്യമുള്ള ഒരു മകളാകുവാൻ, സാമർഥ്യമുള്ള ഒരു സഹോദരിയാകുവാൻ, സാമർഥ്യമുള്ള ഒരു ഭാര്യയാകുവാൻ, സാമർഥ്യമുള്ള ഒരു കർത്തൃ ശുശ്രൂഷകയാകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം അങ്ങനെയായാൽ നമ്മുടെ വിലയും മുത്തുകളിലും ഏറും. സദൃശവാക്യം 14:1 നമ്മൾ കാണുന്നു, സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു. ഹല്ലേലൂയ. ഭോഷത്വമായവളോ അത് സ്വന്ത കൈകളാൽ പൊളിച്ചു കളയുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മുടെ വീട്, നമ്മുടെ കുടുംബം പണിയണോ പൊളിക്കണോ എന്നുള്ളത് നമ്മളെ സഹോദരിമാരെ ആശ്രയിച്ചായിരിക്കുന്നത്. കൺസ്ട്രക്ട് ചെയ്യുവാനും ഡിസ്ട്രക്ട് ചെയ്യുവാനും നമുക്ക് കഴിയും. ഇസ്രായേൽ ഗൃഹം പണിതത് ഗോത്രപിതാവായ യാക്കോബോ തൻ്റെ മിടുക്കന്മാരായ 12 ആൺമക്കളോ ആണെന്നല്ല, തൻ്റെ ഭാര്യമാരായ ലേയായും റാഹേലുമാണെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം എത്ര തന്നെ തകർന്നതായാലും, നിങ്ങളുടെ കുടുംബജീവിതം
നിങ്ങളുടെ തലമുറയുടെ ജീവിതമൊക്കെ എത്ര തന്നെ തകർന്നതായാലും നമ്മൾ സഹോദരിമാർ വിചാരിച്ചാൽ നമുക്കതിനെ പണിതെടുക്കാൻ കഴിയും. ഹല്ലേലൂയ. ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും രാപ്പകൽ ഓലോല കണ്ണീരൊഴുക്കുവാനും നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം നമ്മെ സഹായിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ വചനം സംസാരിക്കുന്നവിടത്തൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, എത്ര ഭീകരമായ വിഷയത്തിന് മുമ്പിൽ നിങ്ങളായിരുന്നാലും അതിനൊരു പരിഹാരം ഞാൻ പറഞ്ഞു തരാം. ഒരു ഹോം റെമഡി, നമ്മുടെ വീട്ടിലുള്ള ചെറിയ രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഒരു ചെറിയ പായും ഒരു കുട്ടിത്തോർത്തും. ആ പാ തറയിലോട്ട് നിവർത്തിയിട്ട് അവിടെ കമന്ന് വീണ് ആ കുട്ടിത്തോർത്ത് നനയുന്നത് വരെ കരയുവാൻ തയ്യാറായാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം നമ്മുടെ വിഷയത്തിന് പരിഹാരം തരും. നമ്മുടെ കർത്താവ് കണ്ണുനീര് കണ്ട് മറികടന്നു പോകാത്ത ദൈവമാ. നമ്മുടെ കർത്താവ് കരയുന്നവരോടുകൂടെ കരയുന്നവനാ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് മനസ്സലിവും മഹാദയുള്ള ദൈവമാ. നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നമ്മോടുകൂടെ കഷ്ടപ്പെടുന്ന ദൈവമാ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിലവിളിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി ആകാശം ചായ്ച്ചിറങ്ങി വന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ദരിദ്രനെ മറന്നുപോകാത്ത, സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നും ഭംഗം വരുത്താത്ത ദൈവമാ നമ്മുടെ ദൈവം. ഏതവസ്ഥയിൽ നിന്നും നമ്മളെ വിടുവിക്കുവാനും ഉയർത്തുവാനും നമ്മുടെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. അവർ ഗോഡ് ഈസ് ഓംനിപോട്ടൻറ്റ്. ഹി ഈസ് ഹാവിങ് അൺലിമിറ്റഡ് പവർ, അതോറിറ്റി ആൻഡ് ഇൻഫ്ലുവൻസ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച, നക്ഷത്രങ്ങൾക്ക് പേർ വിളിക്കുന്ന, ഈ പ്രപഞ്ചത്തെ മുഴുവനും പരിപാലിക്കുന്ന ദൈവമാ നമ്മുടെ ദൈവം, നിയന്ത്രിക്കുന്ന ദൈവമാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന് സകലതും കഴിയും. എൻ്റെ ജീവിതത്തിൽ ഞാനത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷിയാ. 10-20 വർഷം മുൻപ് എൻ്റെ ഹസ്ബൻഡ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് 6 ദിവസം ICU കിടന്നതാ. 6 ദിവസങ്ങൾ ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണ ഉപവാസത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിച്ച്, കർത്താവെ എൻ്റെ പ്രിയപ്പെട്ടവനെ വിടുവിക്കണമേ. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. പ്രിയരെ, ഹല്ലേലൂയ. ഇന്നും ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, സമാധാനത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവനെ ദൈവം പരിപാലിക്കുന്നു. ഇന്നിവിടെയും എന്നെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് എൻ്റെ കൂടെ വന്നിവിടെ ഇരിക്കുവാൻ തക്കവണ്ണം എൻ്റെ പ്രിയപ്പെട്ടവനെ ദൈവം ബലപ്പെടുത്തിയതോർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എണ്ണി പറഞ്ഞാൽ ഒരുപാട് നന്മകൾ എനിക്ക് പറയുവാനുണ്ട്. ഞാൻ ഏറ്റവും അധികം ദൈവസേനയിൽ കരഞ്ഞ മറ്റൊരു വിഷയമുണ്ട്. എൻ്റെ മൂത്ത മകൻ മിടുക്കനായി സുന്ദരനായി വളർന്നു വന്ന സമയത്ത് അവൻ്റെ മുഖത്ത് ഒരു വെള്ളപ്പാണ്ട് വന്നു. എനിക്ക് താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമായിരുന്ന വിഷയം. ഞാൻ ദൈവസേനയെ നിലവിളിക്കാൻ തുടങ്ങി, പറ്റത്തില്ല കർത്താവെ, വിടുതൽ തന്നേ മതിയാകത്തുള്ളൂ. എൻ്റെ കുഞ്ഞിങ്ങനെ വെളുത്തു പോകുന്നത് കാണാൻ എനിക്ക് ശക്തിയില്ല. എൻ്റെ കർത്താവിൻ്റെ സന്നിധി 2 വർഷത്തോളം ഞാൻ ദൈവസേനയെ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതം ചെയ്തു. പ്രിയരെ, കടലിന് മണലിനെ കൊണ്ട് അതിര് വെച്ചിട്ട് ഇവിടെ വരെ വരെ നിനക്ക് വരാം, ഇതിനിപ്പുറം കടക്കരുതെന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, അതിനെ കൺട്രോൾ ചെയ്യുന്ന എൻ്റെ ദൈവം ആ രോഗത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഇന്ന് എൻ്റെ കുഞ്ഞു മിടുക്കനായി സൗഖ്യമുള്ളവനായി ദൈവസന്നിധിയിലായിരിക്കുന്നു. ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ ഒരു മനുഷ്യർക്കും സഹായിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഭാരമേറിയ വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. സ്തോത്രം. അപ്പോഴൊക്കെയും കണ്ണുനീര് കൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളാൽ അവിടുന്ന് നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരം അറിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരിമാരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര ഭാരമേറിയ വിഷയത്തിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും നിങ്ങളെ സഹായിപ്പാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. പ്രിയരെ, നിങ്ങൾ തളർന്നു പോകരുത്, നിങ്ങൾ നിരാശപ്പെടരുത്, ആരും ആത്മഹത്യ ചെയ്യരുത്. ഇന്ന് പിശാച് പലരെയും ആത്മഹത്യയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക. ജീവന്റെ മേൽ അധികാരമുള്ളത് നമ്മുടെ ദൈവത്തിന് മാത്രമാണ്. അത് ഇല്ലായ്മ ചെയ്യുവാൻ നമുക്ക് അവകാശമില്ല. ഏത് വിഷയത്തിനും ദൈവസന്നിധിയിൽ പരിഹാരമുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം ഒരിക്കലും ലജ്ജിപ്പിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ മീറ്റിംഗിലേക്ക് എനിക്ക് ക്ഷണം കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പതറി, ഞാൻ ഒഴികെ ഒഴിവ് പറഞ്ഞു. എന്നാൽ നോ പറയാൻ എനിക്ക് കഴിയത്തില്ലായിരുന്നു. കാരണം എനിക്ക് വേണ്ടി പ്രാണൻ തന്ന്
എന്നെ സ്നേഹിച്ച് അനുദിനവും എന്നെ കരുണയോടെ ജയത്തോടെ വഴി നടത്തുന്ന എൻ്റെ കർത്താവിനെ ഉയർത്തുവാൻ ലഭിക്കുന്ന ഒരവസരവും പാഴാക്കാൻ പാടില്ലെന്നുള്ള ആ തിരിച്ചറിവായി എന്നെ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ നിർത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇതിനൊന്നും കഴിവുള്ളവളല്ല, എന്നാൽ ദൈവത്തിന് സ്തോത്രം, എൻ്റെ കർത്താവ് എന്നെ ശാക്തീകരിച്ചത് കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ ഞാൻ സ്മാർട്ടായിരുന്നു. എൻ്റെ അപ്പച്ചൻ എന്നെ ആക്ഷൻ സോങ് ഒക്കെ പഠിപ്പിച്ച് പി വൈ പി ഒക്കെ വിടുമായിരുന്നു. ഞാൻ എല്ലാം നന്നായി ചെയ്യുമായിരുന്നു. എന്നാൽ എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ബഹ്റിനിലേക്ക് കടന്നുപോയി. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളൊക്കെയായി. ഞാൻ ഒരു കാര്യത്തിന് മുന്നോട്ട് പോകാതെ പി വൈ പി ഒന്നും ഒരു വിഷയത്തിനും പങ്കെടുക്കാതെ ഞാനിങ്ങനെ പുറകോട്ട് പോയി പോയി ഞാൻ വലിയ സഭാകമ്പത്തിന് ആ സ്റ്റേജ് ഫിയറിന് ഞാൻ അടിമയായി തീർന്നു. ദൈവദാസന്മാർ സഭയിൽ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ അവർ പറയുന്ന വചനങ്ങൾ ഞാൻ ആദ്യം എടുക്കും, പക്ഷെ വായിക്കണമെന്ന് ചിന്തിക്കുമ്പോഴേക്കും എൻ്റെ നെഞ്ചിങ്ങനെ ടക് ടക് നിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു സഹോദരി എന്നോട് ഒരു ദൈവാലോചനയെ അറിയിച്ചു. ലിസുകുട്ടി, ലിസുകുട്ടി എഴുന്നേറ്റ് നിന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതും ജനം കവണ്ണം വീഴുന്നതുമായ ഒരു ദർശനം ഞാൻ കണ്ടുവന്ന് അബ്രഹാം കവണ്ണം വീണ് ചിരിച്ചെന്ന് പറഞ്ഞതുപോലെ ഞാൻ ശരിക്കും അവിടെ ഇരുന്ന മേശയിൽ തലവെച്ച് ചിരിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സിസ്റ്റർ നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല, ഞാൻ വലിയ സ്റ്റേജ് ഫിയർ ഉള്ള ആളാണ്, എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കത്തില്ല. എന്നാൽ അങ്ങനെ ചിരിച്ചതങ്ങ് തള്ളിക്കളയുവാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഈ തിരുവചനം എടുത്തുകൊണ്ട് ആരുടെ മുൻപിലും ധൈര്യത്തോടെ നിൽക്കുവാൻ എനിക്ക് കൃപ നൽകണമെന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ടിടയായി. ദൈവത്തിന് സ്തോത്രം. ആ പ്രാർത്ഥനയുടെ മറുപടിയാണ് ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തുടർന്ന് ഞങ്ങൾ കുടുംബമായി ബഹ്റിനിലായിരിക്കുന്ന സമയത്ത് സന്തോഷവും സമാധാനവുമുള്ള ഒരു കുടുംബ ജീവിതം കർത്താവ് ഞങ്ങൾക്ക് തന്നിരുന്നു. എല്ലാ നിലയിലും സ്വസ്ഥതയോടെ ഒരു നല്ല വീട്ടമ്മയായി ഞാൻ അങ്ങനെ മുന്നോട്ട് പോകുന്നുവെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭാരമുണ്ടായിരുന്നു. ഒരു നിലയിലും എനിക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിയുന്നില്ലല്ലോ. ഞാൻ വളരെ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. പലവിധത്തിൽ കഴിവുള്ളവരെയും ഇല്ലാത്തവരെയും ഒക്കെ ദൈവം ഉപയോഗിക്കുന്ന വിധങ്ങൾ വായിച്ചിട്ട് ഞാൻ കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയപ്പാ, എന്നെ ഉപയോഗിക്കണമേ, ഏതെങ്കിലും നിലയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. പ്രിയരെ, 1 വർഷത്തോളം ഞാൻ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അതിനുശേഷം കർത്താവ് എനിക്ക് ഗാനങ്ങൾ എഴുതുവാനുള്ള കൃപ തന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ഒന്നും എഴുതുന്നവരില്ല. എനിക്കാണെങ്കിൽ സംഗീതത്തിൻ്റെ ABCD അറിയത്തില്ല, പക്ഷെ കർത്താവ് എനിക്ക് ഗാനങ്ങൾ എഴുതുവാനുള്ള കൃപ തന്നു. ഇതുവരെ 200-ലധികം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. 60-ഓളം സോങ്സ് യൂട്യൂബിലുണ്ട്. ഞാൻ എഴുതിയ ഗാനങ്ങളിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഗാനം ആത്മനദി എന്നിലേക്ക് ഒഴുകുവാനായി എന്നുള്ളതാണ്. ആത്മനദി എന്നിലേക്ക് ഒഴുക്കുവാനായി ആവലോടെ ഞാനും കാത്തിരുന്നപ്പോൾ ആത്മനാഥൻ എന്നോടു തൻ കരുണ കാട്ടി ആത്മനദി എന്നിലേക്ക് അവൻ ഒഴുക്കി. അതിൻ്റെ അവസാനത്തെ സ്റ്റാൻസ പറയുന്നത്, ആത്മനദി എൻ്റെ ശിരസോളം എത്തി, എൻ പാദങ്ങൾ തറയിൽ ഉറയ്ക്കാതെയായി, എൻ ദേഹത്തിന് തെല്ലും ഭാരമില്ലാതായി, ഞാൻ ആത്മനദിയിൽ അങ്ങ് നീന്തി തുടങ്ങി. പ്രിയമുള്ളവരെ, എന്നെ പോലെ ഈ വണ്ണവും തടിയൊക്കെ ഉള്ള ഒരാള് നിലത്തുനിന്ന് കാല് പറഞ്ഞ് ആരാധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തന്നെ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. എന്നാൽ ആ ഒരു അവസ്ഥയിലേക്ക് കർത്താവ് എന്നെ നടത്തി. ദൈവത്തിന് സ്തോത്രം. ആ രാത്രികാലം ഉറങ്ങുവാൻ സമ്മതിക്കാതെ പരിശുദ്ധാത്മാവ് എന്നെ ഫോഴ്സ് ചെയ്ത് എഴുന്നേപ്പിച്ചിരുത്തി. 10 മിനിറ്റ് കൊണ്ട് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഞാൻ എഴുതി തീർത്ത ഒരു ഗാനമാത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അനേകർക്ക് അത് അനുഗ്രഹവും വിടുതലുമായിക്കൊണ്ടിരിക്കുന്നു. അനേകർ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് ആയിത്തീരുവാൻ ആ ഗാനം പ്രയോജനപ്പെടുന്നു. പൗർവിഷൻ്റെ വേദിയിലും പലപ്പോഴും അത് മുഴങ്ങുന്നു. മുഴുവഹത്വവും ഞാൻ എൻ്റെ കർത്താവിന് കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ പോഷത്വമായതും ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനമായതും തിരഞ്ഞെടുക്കുന്ന ദൈവം
എന്നെ ഉപയോഗിച്ചു എന്നല്ലാതെ എനിക്കൊന്നും പുകഴാനില്ല. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ സീഡിക്ക് ഞാൻ കൃപമേൽ കൃപ എന്നാ പേരിട്ടത്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമകളാകുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. അതോടൊപ്പം ഗാനങ്ങൾ എഴുതുവാൻ കൃപ നൽകി, ദൈവജന ശുശ്രൂഷിപ്പാൻ കൃപ നൽകി, അതിലുപരി കുടുംബമായിട്ട് ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകി. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവം നമ്മുടെ എബിലിറ്റി അല്ല, നമ്മുടെ അവൈലബിലിറ്റിയാണ് നോക്കുന്നത്. നമ്മുടെ കഴിവോ മിടുക്കോ വാക്സാമർഥ്യമോ നമ്മുടെ തിയോളജിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നും ദൈവത്തിന് വേണ്ട. അടിയനിതാ, അപ്പാ അടിയനെ ഉപയോഗിക്കണമേ. അവിടുന്ന് എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യാൻ ഞാൻ റെഡിയാണെന്നുള്ള ഒരു സമർപ്പണമാണ് നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾക്കൊരു മിഷണറി ആകുവാൻ ആഗ്രഹമുണ്ടോ? ഒരുപക്ഷെ നിങ്ങളൊരു വീട്ടമ്മയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരിക്കും. നിങ്ങൾ നോർത്ത് ഇന്ത്യയിലോ അമേരിക്കയിലോ എവിടെയെങ്കിലും ഇരുന്നു കൊണ്ടായിരിക്കും ഒരുപക്ഷെ എന്നെ കേൾക്കുന്നത്. നിങ്ങൾക്ക് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുവാനുള്ള സ്വാതന്ത്ര്യമോ സാവകാശമോ ഉള്ള അവസ്ഥയായിരിക്കത്തില്ല. എന്നാലും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിക്കുവാനൊരു വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളായിരിക്കുന്ന ഇടത്ത് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പ്രേരണ തരുന്ന ഒന്ന് രണ്ട് രാജ്യങ്ങളെയെങ്കിലും ദത്തെടുത്ത് പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുക. ദൈവത്തിന് സ്തോത്രം. ആ രാജ്യങ്ങൾക്ക് വേണ്ടി അവിടുത്തെ അന്ധകാരം മാറിപ്പോകുവാൻ, ദൈവത്തിൻ്റെ വെളിച്ചം അവിടെ പ്രകാശിക്കുവാൻ, അവിടെയുള്ള ജനത്തിൻ്റെ കണ്ണ് തുറക്കുവാൻ, അവർ ജീവനുള്ള കർത്താവിനെ കാണുവാൻ, അവിടെ നിന്ന് അനേകായിരങ്ങൾ നിത്യതയിൽ എത്തുവാനൊക്കെ നിങ്ങൾ രാപ്പകൽ ദൈവസന്നിധിയിൽ ആ ദേശങ്ങളെ ഹൃദയത്തിൽ വെച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ദൈവം നിങ്ങളെ മാനിക്കും. നിങ്ങൾ ഒരിക്കലും വിസയോ ടിക്കറ്റോ ഒന്നും എടുത്ത് അവിടെ പോയില്ല, അവിടെ കാലുകുത്താൻ പോലും കഴിഞ്ഞില്ല എങ്കിലും ഞാനൊരു കാര്യം ഉറപ്പായിട്ട് നിങ്ങളോട് പറയാം, സ്വർഗത്തിൽ നിങ്ങളുടെ പേര് വിളിക്കുമ്പോൾ നിങ്ങൾ ആ രാജ്യത്തിൻ്റെ മിഷണറിമാരായി ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരും. ഹല്ലേലൂയ. ഞങ്ങൾ 32 വർഷം കുടുംബമായിട്ട് ബഹറിൻ്റെ പ്രദേശത്തായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ വളർന്നു, എല്ലാവർക്കും ജോലിയൊക്കെ ആയി. മൂത്ത മകൻ്റെ വിവാഹം കഴിഞ്ഞു, ഇളയ മകളുടെ വിവാഹം കഴിഞ്ഞ ഒരു കുഞ്ഞായി. അങ്ങനെ എല്ലാ വിധത്തിലും ഞങ്ങൾ സന്തോഷത്തോടെ കുടുംബമായിട്ട് അവിടെ ആയിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ വേലയ്ക്കുള്ള വിളി ഉണ്ടാകുന്നത്. ടിബറ്റും ബർമ്മയുമാണ് കർത്താവ് ഞങ്ങളെ കാണിച്ചത്. ഞങ്ങൾ ടിബറ്റിൽ ഇതുവരെയും പോയില്ല. ടിബറ്റിൻ്റെ ബോർഡറായ ഹിമാചൽ പ്രദേശിൽ ഞങ്ങൾ കഴിഞ്ഞ 8 വർഷമായി താമസിച്ചുകൊണ്ട് ടിബറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ ഹിമാചലിൽ ചെയ്യുന്നു. ബർമ്മയിലും ഞങ്ങൾ ഒരു പ്രാവശ്യം പോയി, കഴിഞ്ഞ വർഷം പോകാൻ ആഗ്രഹിച്ചു. കോവിഡിൻ്റെ കാരണത്താൽ സാധിച്ചില്ല. കർത്താവ് അനുവദിച്ചാൽ ഈ വർഷം പോകണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ഞാൻ ടിബറ്റിൽ പോയില്ലെങ്കിലും കർത്താവ് എനിക്ക് അവസരം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ സ്വർഗത്തിൽ പേര് വിളിക്കുമ്പോൾ രാജീവ് മാമനും ലിസിക്കുട്ടി രാജീവും ടിബറ്റ് ആൻഡ് മ്യാൻമാർ രാജ്യങ്ങളുടെ മിഷണറിമാർ തന്നെയായിരിക്കും. ഹല്ലേലൂയ. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്നവനാണ് നമ്മുടെ ദൈവം. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹമുള്ള ഏത് വ്യക്തിയെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും. നമ്മുടെ സാഹചര്യങ്ങളൊന്നും ദൈവത്തിന് വിഷയമല്ല പ്രിയരെ. പരിശുദ്ധാത്മാവ് ശക്തമായി പ്രേരണ തരുന്നത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം പറയുന്നത് ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. ജീവിതങ്ങൾ സമർപ്പിക്കപ്പെടുന്ന ദിനമാണിതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു പ്രിയരെ. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളെ തന്നെ ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കുക. നമുക്ക് സമയം പാഴാക്കാനില്ല പ്രിയരെ. ഇത് ദുഷ്കാലമാണ്. ഹല്ലേലൂയ. നമ്മൾ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. അന്ധകാരം ഭൂമിയെയും കുരുട്ട് ജാതികളെയും മൂടുകയാണ്. നമ്മുടെ മേലോ യഹോവ ഉദിക്കും, തൻ്റെ തേജസ്സ് നമ്മുടെ മേൽ പ്രത്യക്ഷമാകും. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ
ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പ്രിയരെ, ഞാൻ എൻ്റെ സബ്ജക്റ്റിലേക്ക് മടങ്ങി വരട്ടെ. തിരുവചനത്തിൽ സാമർഥ്യമുള്ള മുത്തുകളെക്കാൾ വിലയേറിയ അനേക സ്ത്രീരത്നങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാവരെയും കുറിച്ച് പറയുവാൻ സമയമില്ലല്ലോ. ഞാൻ രണ്ട് മൂന്ന് സഹോദരിമാരെ കുറിച്ച് ചുരുക്കം ചില വാചകങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് നമുക്ക് രൂത്തിനെ നോക്കാം. നവോമിയുടെ രണ്ടാൺമക്കളും മരിച്ചു. ഓർപ്പ എന്ന മരുമകൾ നവോമിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് അവൾ പിരിഞ്ഞുപോയി. എന്നാൽ റൂത്ത് പിരിഞ്ഞു പോകുവാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവൾ ആ അമ്മയോട് പറ്റി നിൽക്കുവാൻ തീരുമാനിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ അമ്മയെ സംരക്ഷിക്കുവാൻ അവൾ ഒരുങ്ങി. അമ്മയെ മാത്രമല്ല, അമ്മയുടെ ജനത്തെയും ആ അമ്മയുടെ ദൈവത്തെയും അവൾ സ്നേഹിച്ചു. പ്രിയരെ, കഠിനാധ്വാനം ചെയ്യുവാൻ അവൾ തയ്യാറായി. അവളുടെ യജമാനന്റെ പ്രീതിക്ക് അവൾ പാത്രയായി. അധികാരത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും അവകാശത്തിൻ്റെയും പുതപ്പ് അവളുടെ മേൽ വീഴുവോളം ആ യജമാനന്റെ കാൽക്കൽ കിടക്കുവാൻ അവൾ തയ്യാറായി. ഹല്ലേലൂയ. എൻ്റെ ദൈവം അവളെ മാനിച്ചു. പ്രിയരെ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറയിൻ കീഴെ ആശ്രയിച്ചു വന്ന അവൾക്ക് ദൈവം പൂർണ്ണ പ്രതിഫലം നൽകി മാനിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. യാതൊരു അർഹതയും ഇല്ലാത്ത സ്ഥാനത്ത് യേശുവിൻ്റെ വല്യമ്മച്ചിയായി തീരുവാൻ, ആ വംശ പരമ്പരയിൽ പേര് വരുവാൻ തക്കവണ്ണം ദൈവം അവളെ മാനിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, കൊലോസ്യ ലേഖനം 3:23 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ ചെയ്യുന്നത് ഒക്കെയും മനുഷ്യർക്കെന്നല്ല ദൈവത്തിന് എന്നവണ്ണം മനസ്സോടെ ചെയ്യണം. ഹല്ലേലൂയ. നമ്മളൊരു ഭാര്യ എന്ന പദവിയിലോ അമ്മ എന്ന പദവിയിലോ അമ്മാവിയമ്മ എന്ന പദവിയിലോ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന ആളെന്ന നിലയിലോ ഏത് നിലയിൽ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നോ അതൊക്കെയും മനുഷ്യർക്കെന്നല്ല ദൈവത്തിന് എന്നവണ്ണം മനസ്സോടെ ചെയ്യുവാൻ തയ്യാറായാൽ അത് വലിയ അനുഗ്രഹമാണ്. മനുഷ്യർക്കെന്നുള്ള നിലയിൽ നമ്മൾ ചെയ്താലും മനുഷ്യർ എന്നോട് നന്ദി പറയണം, അല്ലെ അവരെന്നോട് കടപ്പാടുള്ളവരാകണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും. അതൊന്നും ഒട്ട് കിട്ടാനും പോകുന്നില്ല. അവസാനം നമ്മൾ ഇറിറ്റേറ്റഡ് ആവും, പ്രശ്നങ്ങൾ ഉണ്ടാകും, നമ്മുടെ തന്നെ സന്തോഷം നഷ്ടപ്പെടും. എന്നാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കടമകളും എല്ലാ ഉത്തരവാദിത്തങ്ങളും മനുഷ്യർക്കെന്നല്ല ദൈവത്തിനെന്നവണ്ണം, ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യമാണ്, ഞാനിത് ആത്മാർത്ഥതയോട് ചെയ്യുന്നത് എൻ്റെ ദൈവം അറിയുന്നുണ്ട്, എൻ്റെ ദൈവം എനിക്ക് പ്രതിഫലം തരും എന്ന് ചിന്തിച്ച് നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ പ്രിയമുള്ളവരെ അത് വലിയ സന്തോഷവും വിജയവുമായി തീരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ നിലകളിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റമുണ്ടാകട്ടെ എന്ന് ഞാൻ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമ്മൾ എസ്തേറിനെ നോക്കാം. സുന്ദരിയായ, മിടുക്കിയായ, സാമർഥ്യമുള്ള എസ്തേർ അവളുടെ വിലയും മുത്തുകളിലും ഏറും. കാരണം എന്തുവാ? അവളൊരു രാജാവിൻ്റെ പത്നിയായി. ഞാൻ സേഫ് സോണിലാണ്, എനിക്കൊന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ് അവൾ അലസയായിരുന്നില്ല. തൻ്റെ ജനത്തിന് ഒരനർത്ഥം വരുന്നുവെന്നറിഞ്ഞപ്പോൾ അവൾ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തൻ്റെ ജീവനെ പോലും വിലയേറിയതായി എണ്ണാതെ റിസ്ക് എടുത്ത രാജസന്നിധിയിൽ ചെല്ലുവാൻ അവൾ തയ്യാറായി. പ്രിയരെ, ദൈവം അവളെ മാനിച്ചു, അവളുടെ ജനത്തെ വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നാമും മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടം സഹിക്കുവാൻ, നഷ്ടം സഹിക്കുവാൻ, വില കൊടുക്കുവാൻ, ത്യാഗം സഹിക്കുവാൻ ഒക്കെ നാം തയ്യാറാകണം. അങ്ങനെയെങ്കിൽ നമ്മുടെ വിലയും മുത്തുകളിലും ഏറും. ഹല്ലേലൂയ. തുടർന്ന് നാം സദൃശവാക്യം 31:18 വായിക്കുമ്പോൾ സാമർഥ്യമുള്ള ഭാര്യയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നില്ല എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ രാത്രിയുടെ അനുഭവങ്ങൾ വരാം. പ്രിയരെ, ഇരുള് മൂടുന്ന അനേക സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. വഴി അറിയാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ പലപ്പോഴും പകച്ചു നിൽക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. 119:105 നാം കാണുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു.
അതുപോലെ രണ്ട് പത്രോസ് ഒന്നാം അധ്യായത്തിൻ്റെ 19 വാക്യത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ കരുതിക്കൊണ്ടാൽ നന്ന് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ലോകമനുഷ്യര് ജീവിതത്തിൽ ഇരുൾ മൂടുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതം അവസാനിപ്പിക്കാറുണ്ട്. മറ്റ് പല മാർഗങ്ങളും തിരഞ്ഞെടുക്കാറുണ്ട്. അവർ തങ്ങളെ തന്നെ മറക്കുവാൻ വേണ്ടി മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളാകാറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഇരുട്ട് മൂടുന്ന പാതയിൽ വെളിച്ചം തരുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം വെളിച്ചമാണ്. അത് നമ്മുടെ കാലിന് ദീപമാ, നമ്മുടെ പാതയ്ക്ക് പ്രകാശമാ. ഹല്ലേലൂയ. നമ്മൾ ഭയപ്പെടുന്ന വേളയിൽ, അകാരണമായ ഭയം നമ്മളെ അലട്ടുമ്പോൾ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ശക്തീകരിക്കാം. എൻ്റെ നീതിയുള്ള വനം കൊണ്ട് ഞാൻ നിന്നെ താങ്ങാമെന്നുള്ള ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ കത്തിച്ചു വെക്കാൻ നമ്മൾ തയ്യാറാകുന്നെങ്കിൽ, പ്രിയരെ, ആ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. അതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ദരിദ്രരാണോ? നിങ്ങൾക്ക് കടഭാരങ്ങളുണ്ടോ? നിങ്ങൾക്ക് തല ചായ്ക്കുവാൻ ഇടമില്ലേ? അരക്കാശിന് മുതലില്ലാതെ, തല ചായ്ക്കുവാൻ ഇടമില്ലാതെ 33.5 കൊല്ലം ഈ പാർത്തലത്തിൽ സഞ്ചരിച്ച കർത്താവ് നമുക്ക് വേണ്ടി ഇന്ന് ഉയരത്തിൽ ജീവിക്കുന്നുണ്ട്. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാ നമ്മുടെ കർത്താവ്. കർത്താവിന് നമ്മെ നല്ലവണ്ണം മനസ്സിലാകും. നമ്മുടെ അവസ്ഥ അറിഞ്ഞ് നമ്മളെ സഹായിക്കുവാൻ അവിടുന്ന് സർവശക്തിയുള്ള ദൈവമാ. മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അവിടുന്ന് അതതിൻ്റെ ആഹാരം കൊടുക്കുന്നവനാ. ഹല്ലേലൂയ. കാക്ക കുഞ്ഞുങ്ങൾ ഇരകെട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീനെത്തിച്ചു കൊടുക്കുന്നത് ആരെന്ന് നമ്മൾ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സകല സൃഷ്ടിയെയും പരിപാലിക്കുന്ന ദൈവം എന്നെയും നിങ്ങളെയും പുലർത്തുവാൻ മതിയായവനാ. പ്രിയരെ, ഹല്ലേലൂയ. ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം നൽകി നമ്മെ ജയത്തോടെ നടത്തുവാൻ നമ്മുടെ ദൈവം മതിയായവനാ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ദരിദ്രരാണെങ്കിലും വിശ്വാസത്തിൽ സമ്പന്നരാകണം, ദൈവവിഷയമായി സമ്പന്നരാകണം. ഈ ലോകത്തിൻ്റെ ധനമൊന്നും നമ്മെ സഹായിക്കത്തില്ല, അതിനൊന്നും നമ്മെ രക്ഷിക്കാൻ കഴിയത്തില്ല. എന്നാലാമകിലേക്ക് നോക്കിയോ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിനോട് അടുത്ത് ചെല്ലുന്നവരെ അവിടുന്ന് ഒരിക്കലും കൈവിടത്തില്ല, അവിടുന്ന് ഒരിക്കലും ലജ്ജിപ്പിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ രോഗിയായിരിക്കുകയാണോ? മെഡിക്കൽ സയൻസ് നിങ്ങളെ കൈവിട്ടോ? പ്രിയരെ, എൻ്റെ സമാധാനത്തിനായുള്ള ശിക്ഷ എൻ്റെ കർത്താവ് ഏറ്റതാണ്. അവിടുത്തെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, സൗഖ്യം വന്നിരിക്കുന്നു, സൗഖ്യം വന്നിരിക്കുന്നു എന്ന് നാം ഉരുവിടുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ആ വചനത്തിൻ്റെ ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപരിക്കും, രോഗമുള്ള ഭാഗത്തേക്ക് വ്യാപരിക്കും. കർത്താവ് നമ്മളെ സൗഖ്യമാക്കും. ദൈവത്തിന് സ്തോത്രം. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞ് നടന്ന് അമ്മേനെൻ്റെ രോഗം എന്നെ വിട്ടുമാറിയ അനുഭവങ്ങൾ എനിക്കുണ്ട്. പ്രിയരെ, സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നമ്മൾ വല്ലാതെ ജീവിത ഭാരം ചുമന്ന് നമ്മൾ തളർന്ന് ആരും ആശ്വസിപ്പിക്കാൻ ഇല്ലാത്ത അവസ്ഥയിലായിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വചനം നമുക്ക് ഹൃദയത്തിൽ കത്തിച്ചു വെക്കാം. പ്രിയരെ, ദൈവത്തിന് സ്തോത്രം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമുക്ക് ലോകത്തെ നോക്കിയാൽ നമ്മുടെ സുഖകാലത്ത് നമ്മുടെ കൂടെ സഹകരിക്കുവാൻ ഒരുപാട് പേര് വരും. എന്നാൽ നമ്മുടെ കഷ്ടതയുടെ സമയത്ത്, നമ്മുടെ കണ്ണുനീരിൻ്റെ വേളകളിൽ, നമ്മൾ വലിയ പ്രയാസങ്ങളിൽ അകപ്പെടുമ്പോൾ നമ്മെ സഹായിക്കുവാൻ ആശ്വസിപ്പിക്കുവാൻ ആരുമുണ്ടാകുകയില്ല. ആ സാഹചര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് ഇന്ന് പകൽക്കാലം പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എൻ്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ നിരാശയിലായിരിക്കുന്നുവോ?
മുന്നോട്ട് പോകുവാൻ ഒരു വഴി കാണാതിരിക്കുന്നുവോ? ഇന്ന് പകൽക്കാലം ആ കർത്താവിൽ ശരണപ്പെടുക, നമ്മെ ആശ്വസിപ്പിക്കുക മാത്രമല്ല നമ്മൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ, നമ്മുടെ വിഷയത്തിന് പരിഹാരം വരുത്തുവാൻ. ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് മതിയായവനാ, ദൈവത്തിന് സ്തോത്രം. അതുപോലെ നമ്മുടെ മുമ്പിൽ വഴികൾ അടഞ്ഞു പോകുമ്പോൾ ഇടിമിന്നലിന് പാത വെട്ടിക്കൊടുത്തവനായി എൻ്റെ ദൈവം, മരുഭൂമിയിലും നിർജ്ജന ദേശത്തും വഴികളെ തുറക്കുന്നവനായി എൻ്റെ ദൈവമെന്ന് വിശ്വസിച്ച് ആ വചനം ഹൃദയത്തിൽ കത്തിച്ചു വെച്ചാൽ പ്രിയരെ, അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മുമ്പോട്ട് നടക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഉവ്വെന്നാണ്. ദൈവത്തിന് സ്തോത്രം. അതിനൊന്നും ആകാശവും ഭൂമിയും മാറിയാലും ആ വാഗ്ദത്തങ്ങൾക്കൊന്നും മാറ്റം വരത്തില്ല. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. തുടർന്ന് നാം ആ സാമർഥ്യമുള്ള ഭാര്യയെക്കുറിച്ച് നോക്കുമ്പോൾ അവിടെ കാണുന്നത് അവൾ ശണവസ്ത്രവും പരവതാനിയും ഉണ്ടാക്കുന്നു. അവളുടെ വീട്ടുകാർക്ക് അവൾ ചുവപ്പ് കമ്പിളി തുന്നുന്നു. പ്രിയരെ, ഈ സാമർഥ്യമുള്ള മുത്തിനേക്കാൾ വിലയേറിയ ഈ സ്ത്രീ തൻ്റെ കുടുംബത്തെക്കുറിച്ച് കരുതലുള്ളവളാ എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. സ്തോത്രം. ഹിമകാലമാകുമ്പോഴേക്കും അവളുടെ വീട്ടിലുള്ളവർക്കെല്ലാം കമ്പിളി വസ്ത്രങ്ങൾ ഉണ്ടെന്ന് അവൾ ഉറപ്പു വരുത്തുന്നു. ഹല്ലേലൂയ. പ്രിയരെ, ഒരു ഹിമകാലം വരികയാ. അനേകരുടെ സ്നേഹം തണുത്തുകൊണ്ടിരിക്കുകയാ, വിശ്വാസം തണുത്തുകൊണ്ടിരിക്കുകയാ, പ്രത്യാശ തണുത്തുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കുവാൻ ദൈവകൃപയുടെ വസ്ത്രം നമ്മൾ തുന്നിയിട്ടുണ്ടോ? പ്രിയരെ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മളത് തുന്നിയിട്ടുണ്ടോ? ഹല്ലേലൂയ. വിപരീത കാലാവസ്ഥയിൽ തളരാതെ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും കമ്പിളി വസ്ത്രങ്ങൾ, ഹല്ലേലൂയ, നാം ധരിച്ചിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവസ്നേഹത്തിൻ്റെയും സ്വാന്തനത്തിൻ്റെയും കരുതലിൻ്റെയും ആത്മാർത്ഥതയുടെയും ഒക്കെ പുതപ്പുമായി മറ്റുള്ളവരിലേക്ക് ഓടിച്ചെല്ലേണ്ട സമയങ്ങളായത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദരിദ്രരെയും പീഡിതരെയും ക്ഷീണിതരെയും വീണ് കിടക്കുന്നവരെയൊക്കെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് ആ ദൈവസ്നേഹത്തിൻ്റെ പുതപ്പിനുള്ളിൽ ഒന്ന് മൂടി പൊതിഞ്ഞ് ചൂട് പകർന്ന് അവരെ അപ്പൻ്റെ രാജ്യത്തിൽ എത്തിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. ആമേൻ. അഗാപ്പയുടെ പുതപ്പ് തുന്നുന്നവർ, അവരുടെ വില മുത്തുകളിലും ഏറും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രാപ്പകൾ ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്ന നോർത്ത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലും സ്വാതന്ത്ര്യമില്ലാത്ത ഇടങ്ങളിലുമൊക്കെ ആരോരും അറിയാതെ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെന്നെ കേൾക്കുന്നുണ്ട്. ലോകം നിങ്ങളെ അറിയുന്നില്ലായിരിക്കാം പ്രിയരെ, സ്തോത്രം. എന്നാൽ ദൈവം അറിയുന്നുണ്ട്. നിങ്ങളുടെ വില മുത്തുകളിലും ഏറും. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വേണ്ടി ശക്തരായി ദൈവമാക്കിയിരിക്കുന്ന ഇടത്ത് നമുക്ക് നിലകൊള്ളാം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകവും അതിൻ്റെ മോഹവും ഒക്കെ ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ജീവിക്കും. ഹല്ലേലൂയ. പ്രിയരെ, ലോകം തരുന്നതൊക്കെ ലോകം എടുത്തു കളയും. ഇവിടെ നമ്മൾക്ക് നിലനിൽക്കുന്നതൊന്നുമില്ല. ഹല്ലേലൂയ. നമുക്ക് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് അവിടുത്തെ ഇഷ്ടം ചെയ്യുന്ന മക്കളായി ഈ ദിവസങ്ങളിൽ മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. തുടർന്ന് നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു സ്ത്രീരത്നത്തെ കാണാം. മറിയ, അവളുടെ വിലയും മുത്തുകളിലും ഏറും. വിവാഹ നിശ്ചയം ചെയ്ത പെൺകുട്ടിയാണ്. അവളുടെ പ്രിയപ്പെട്ടവനുമൊത്തുള്ള സന്തോഷകരമായ ഒരു ജീവിത സ്വപ്നം കണ്ട് നടന്നവളാ. എന്നാൽ തന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി മറ്റൊന്നാണെന്ന് തിരിച്ചറിഞ്ഞ അവൾ സമ്പൂർണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ഭവിഷ്യത്തുകൾ ഓർക്കാതെ, നഷ്ടങ്ങൾ ഓർക്കാതെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ തന്നെ സമർപ്പിക്കുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവളുടെ വില മുത്തുകളിലും ഏറും. പ്രിയരെ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ.
എല്ലാ തലമുറകളും അവളെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയരെ, കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാ. നമ്മൾ താന്താങ്ങൾക്കുള്ളവരല്ല, നാം കർത്താവിൻ്റെ വകയാ. ഹല്ലേലൂയ. നമുക്ക് സ്വന്തമായിട്ട് ഇഷ്ടങ്ങൾ വേണ്ട, നമുക്ക് സ്വന്തമായിട്ട് ഡിമാൻഡ്സ് വേണ്ട. ഹല്ലേലൂയ. കർത്താവിന് ഇഷ്ടമില്ലാത്തതൊന്നും പിടിച്ചു വാങ്ങാൻ നിൽക്കണ്ട. നമുക്ക് പെർമിസീവ് വിൽ വേണ്ട. കർത്താവിൻ്റെ ആ പെർഫെക്റ്റ് വിൽ നമ്മുടെ ജീവിതത്തെ നിറവേറുവാൻ സമർപ്പിച്ചു കൊടുക്കാം. നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ആ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാം. പ്രിയരെ, ഹല്ലേലൂയ. കർത്താവ് നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവി വരേണ്ടതിന് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിരൂപണങ്ങൾ അത് തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രേ ആകുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് നന്മ മാത്രം കരുതുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. അവിടുന്ന് നമുക്ക് ഒരു തിന്മയും ചെയ്യത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടിയാപരിക്കുന്നു. ആ തിരിച്ചറിവുള്ളവർ, ദൈവത്തിന് സ്തോത്രം, എന്തെല്ലാം ക്ലേശങ്ങൾ വന്നാലും എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും ജീവിതത്തിൽ ആശിച്ചതൊന്നും ലഭിക്കുന്നില്ലെങ്കിലും സ്വപ്നം കണ്ടതിന് വിപരീതമായിട്ടാണ് പലതും സംഭവിക്കുന്നതെങ്കിലും അവർ തളർന്നു പോകത്തില്ല, അവർ നിരാശപ്പെടത്തില്ല. ഹല്ലേലൂയ. എൻ്റെ ദൈവമാണ് എന്നെ കരം പിടിച്ചിരിക്കുന്നത്. എനിക്കെന്തു വേണമെന്നും എപ്പോൾ വേണമെന്നും എത്ര വേണമെന്നും എങ്ങനെ വേണമെന്നുമെല്ലാം എൻ്റെ ദൈവത്തിനറിയാം. ഹല്ലേലൂയ. തക്ക സമയത്ത് എനിക്ക് വേണ്ടുന്നതെല്ലാം നൽകി എന്നെ ജയത്തോടെ നടത്തുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണെന്ന് ഉറച്ചു നമുക്ക് വിശ്വസിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ അത്തിവൃക്ഷം തളിർത്തില്ലെങ്കിലും മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടായില്ലെങ്കിലും നിലങ്ങൾ ആഹാരം വിളയിച്ചില്ലെങ്കിലും ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായില്ലെങ്കിലും ഒമിക്രോൺ വന്നാലും കോവിഡ് വന്നാലും ജോലി പോയാലും ബിസിനസ് നഷ്ടമായാലും പ്രിയപ്പെട്ടവർ പിരിഞ്ഞു പോയാലും സകലതും പ്രതികൂലമായാലും നാം യഹോവയിൽ ആനന്ദിക്കും, നമ്മുടെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കാലുകൾ ക്ഷീണിക്കത്തില്ല. പ്രിയരെ, ദൈവത്തിന് സ്തോത്രം. മാൻപേടയ്ക്ക് തുല്യമായ ബലത്തോടെ നാം മുന്നോട്ട് ഓടും. ഒരു കഷ്ടത്തിനും ഒരു രോഗത്തിനും ഒരു ക്ലേശത്തിനും ഒരു പ്രതികൂലത്തിനും നമ്മെ പുറകോട്ട് പിടിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നുള്ള ആ ഉറപ്പോടെ നിശ്ചയത്തോടെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ കാലുകൾ ക്ഷീണിക്കരുത്. ഹല്ലേലൂയ. ആത്മീയതയുടെ ഉന്നതികളിലേക്ക് ചവിട്ടിക്കയറുവാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് ബലമേറ്റെടുക്കാം. ദൈവ സാന്നിധ്യത്തിൻ്റെ ഉന്നതത്തിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ നമുക്ക് സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്, ആശ്വാസമുണ്ട്. പ്രിയരെ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ആമേൻ സ്തോത്രം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. പ്രിയരെ, സ്തോത്രം. പിശാചിനിടം കൊടുക്കരുത്. നമ്മുടെ ഇഷ്ടത്തിനും മനോവികാരങ്ങൾക്കും അനുസരിച്ച് ഓടുന്നത് മതിയാക്കാം. നമ്മുടെ കർത്താവിനെ സ്നേഹിച്ചോ. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്നേഹിച്ച് അവിടുത്തെ ഇഷ്ടം ചെയ്ത്, ഹല്ലേലൂയ, ദൈവ ഭയത്തോടെ, വിശുദ്ധിയോടെ, താഴ്മയോടെ ദൈവത്തിൻ്റെ ഹിതം ചെയ്ത് മുന്നേറുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അങ്ങനെയെങ്കിൽ നമ്മുടെ വില മുത്തുകളിലും ഏറും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന് നമ്മുടെ വില അറിയത്തില്ല. പ്രിയരെ, ലോകത്തിൽ നമ്മൾ വിലയില്ലാത്തവരായിരിക്കാം, എന്നാൽ നമ്മുടെ ദൈവത്തിന് നമ്മൾ വിലയേറിയവരും മാന്യരുമാ. സ്തോത്രം. ഹല്ലേലൂയ. നാം അവിടുത്തെ നിക്ഷേപങ്ങളാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടുത്തെ നിക്ഷേപങ്ങളെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് താമസം വിനാ മടങ്ങി വരും. കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ ലക്ഷണങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയരെ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നാം ഒരുങ്ങിയിട്ടുണ്ടോ?
കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കുവാൻ പോവുകയാണ്, ഞാൻ മടങ്ങി വരും, നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. നമ്മുടെ കർത്താവ് വരാറായി പ്രിയരെ, നമ്മുടെ കഷ്ടങ്ങൾ തീരാറായി, നമ്മുടെ കണ്ണുനീർ തോരാറായി. ഹല്ലേലൂയാ. കഷ്ടങ്ങളില്ലാത്ത, കണ്ണുനീരില്ലാത്ത, രോഗമില്ലാത്ത, മരണമില്ലാത്ത, മുറവിളിയില്ലാത്ത ആ സന്തോഷ ഭവനത്തിൽ നാം എത്രയും വേഗം എത്തിച്ചേരും. നമ്മുടെ കർത്താവിനോട് ചേർന്ന് യുഗായുഗങ്ങൾ നമ്മൾ ആനന്ദത്തോടെ വാഴുന്ന ആ സമയം ഏറ്റവും ആസന്നമായി പ്രിയരെ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവകൃപയുള്ള ദൈവദാസിമാരായി, സാമർഥ്യമുള്ള മക്കളായി, ഹല്ലേലൂയ, മുത്തിനേക്കാൾ വിലയേറിയ ദൈവദാസ്യന്മാരായി കർത്താവിന് വേണ്ടി നമുക്ക് ശോഭിക്കാം. ദൈവത്തിന് സ്തോത്രം. അതിനായി നമ്മളെ സമർപ്പിക്കാം. ഹല്ലേലൂയ. വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഒരു വലിയ സമർപ്പണത്തിലേക്ക് ജനം നയിക്കപ്പെടുവാൻ ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കേൾക്കപ്പെട്ട വചനത്തിന് മുൻപാകെ ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ദൈവകരങ്ങളെ സമർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. അടിയനെയും ദൈവകരങ്ങളെ താഴ്ത്തുന്നു. അവസരം അനുവദിച്ചതിന് നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു ഓൾ. പ്രൈസ് ദി ലോർഡ്.